നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. നിർഭയ കേസ് പ്രതികളെ തൂക്കിക്കൊല്ലാൻ ആരാച്ചാർ തയ്യാർ. രാജ്യത്തിന്റെ മനസാക്ഷിയെ ഞെട്ടിച്ച നിർഭയ കൊലക്കേസ് പ്രതികളെ തൂക്കിലേറ്റാൻ തയ്യാറായി ആരാച്ചാർ. മീററ്റ് സ്വദേശിയായ ആരാച്ചാർ ജലദിനാണ് ഈ അവസരം കൈവന്നിരിക്കുന്നത്. പ്രതികളെ തൂക്കിലേറ്റാൻ താൻ മാനസികമായി തയ്യാറെടുത്തു കഴിഞ്ഞുവെന്ന് ആരാച്ചാർ പവൻ ജലാദ് പറഞ്ഞു. കഴിഞ്ഞ 4 മാസമായി നിർഭയയുടെ ഘാതകരെ തൂക്കിലേറ്റുന്ന ഈ നിമിഷത്തിനു വേണ്ടി ജലാദ് പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു. ഒടുവിൽ തന്നെ തേടിയെത്തിയ ഈ അവസരത്തിൽ മനം മറന്ന് സന്തോഷിക്കുകയാണ് ജലാദ്. സാധാരണ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പ്രതികളെ തൂക്കിലേറ്റ മുൻപ് കൃത്യം നിർവഹിക്കുന്ന ആരാച്ചാർ മദ്യപിക്കുമെന്ന്. അതൊരു കെട്ടുകഥയാണ്. ഒരു തുള്ളി മദ്യം പോലും കഴിക്കാതെയാകും താൻ ഈ കൃത്യം നിർവഹിക്കുക എന്ന് ജലാദ് തുറന്നു പറയുന്നു. 4 പേരെയും തൂക്കിക്കൊന്നാൽ 1 ലക്ഷം രൂപയാണ് ജലാദിന് സർക്കാർ പാരിതോഷികമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ തുക കിട്ടിയാൽ തൻ്റെ മകളുടെ വിവാഹം നടത്താനായി കാത്തിരിക്കുകയാണ് ഈ പിതാവ്. 1 ലക്ഷം രൂപ കൊണ്ട് മകളുടെ വിവാഹം നന്നായി നടത്താനാകുമെന്നും ഈ മീററ്റ് സ്വദേശി പറയുന്നു. ജില്ല വിട്ട് പുറത്തു പോകരുതെന്ന് ജില്ലാ ഭരണകൂടം ആരാച്ചാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. അടുത്ത ദിവസം തന്നെ ഡമ്മി പരിശോധനയ്ക്കായി ജലാദിനെ ജയിൽ അധികൃതർ തീഹാർ ജയിലിലേക്ക് എത്തിക്കും. ഒരാളെ തൂക്കിലേറ്റുന്നതിന് 25,000 രൂപയാണ് ജലാദിന് ജയിൽ അധികൃതർ നൽകുക. 4 പേരെ ഒന്നിച്ച് തൂക്കിലേറ്റുമ്പോഴാണ് പ്രതിഫലം 1 ലക്ഷം രൂപയായി വർദ്ധിക്കുന്നത്. ജലാദിന് 5 പെൺമക്കളാണ്. 6-ാമത്തെ മകളായി ജലാദ് നിർഭയയെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. അവളുടെ ഘാതകരായ 4 രാക്ഷസന്മാരെയും തൂക്കിക്കൊല്ലാനുള്ള അവസരം ജലാദിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യ മുഹൂർത്തമായിരിക്കും. ഈ 4 പേരെയും ഒന്നിച്ച് തൂക്കിലേറ്റാൻ തനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. ലോകത്തിന് തന്നെ മതിയായ ഒരു സന്ദേശമാകണം ഈ പിശാചുക്കളുടെ അന്ത്യം എന്ന് അദ്ദേഹം പറയുന്നു. ഈ നരാധമന്മാരുടെ പ്രവൃത്തി അത്രയ്ക്ക് പൈശാചികമായിരുന്നില്ലേ? ആരാച്ചാർ പവൻ സന്തോഷം മറച്ചുവെക്കാതെ തൻ്റെ മനസ്സിലെ വികാരങ്ങൾ പങ്കുവച്ചു. തയ്യാറായിരിക്കാൻ ഉത്തർപ്രദേശ് DGP അറിയിപ്പ് ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ തൂക്കിക്കൊല്ലുന്നത് 22 എന്ന അറിയിപ്പ് ഇതുവരെ ഔദ്യോഗികമായി പവന് ലഭിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം തയ്യാറെടുപ്പുകൾ നടത്തി വരികയാണ്. അറിയിപ്പ് ലഭിച്ചാലുടൻ തീഹാർ ജയിലിലെത്തും. ഉത്തർപ്രദേശിൽ ആകെയുള്ളത് 2 ആരാച്ചാർമാരാണ്. മീററ്റ് സ്വദേശിയായ പവനും മറ്റൊരാൾ ലക്നൗ സ്വദേശിയും. അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതകളുള്ളതിനാൽ യാത്ര ചെയ്യാനാകില്ല. അതുകൊണ്ട് തന്നെ ഈ 4 പേരെയും കൊലമരത്തിലേറ്റുക പവൻ ജലാദ് തന്നെയായിരിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്. തൂക്കിക്കൊല്ലുന്ന വ്യക്തിയുടെ കാതിൽ തൂക്കുകാർ ഇടുന്നതിന് മുൻപ് ആരാച്ചാർ മാപ്പുപേക്ഷിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഒരു ജീവനെ എടുക്കുകയാണല്ലോ തൂക്കിക്കൊല്ലുന്നതിലൂടെ ഓരോ ആരാച്ചാരും ചെയ്യുന്നത്. തൂക്കിലേറ്റുന്ന വ്യക്തിയുടെ കാതിൽ ആരാച്ചാർ പറയും, ഞാൻ നീതിപീഠത്തെ അനുസരിക്കേണ്ടവനാണ്, എന്നോട് വിരോധമൊന്നും തോന്നരുത്, വിട പറയും മുമ്പ് എനിക്ക് മാപ്പ് നൽകണം. കഴുമരമേറുന്ന വ്യക്തിയുടെ കാതിൽ ആരാച്ചാർ ഇങ്ങനെ മന്ത്രിക്കുക പതിവ്. എന്നാൽ ഈ 4 പേരുടെയും കാര്യത്തിൽ ഇതാദ്യമായി ആരാച്ചാരുടെ വക ഒരു പ്രാർത്ഥനയോ മാപ്പപേക്ഷയോ ഉണ്ടാകില്ലെന്ന് പവൻ വ്യക്തമാക്കി. അതിനുള്ള അർഹത ഇവർക്കില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. വാസ്തവത്തിൽ പെൺമക്കളുള്ള ഓരോ മാതാപിതാക്കളുടെയും ഒരു പ്രതിരൂപമാണ് പവൻ ജലാദ് എന്ന ഈ ആരാച്ചാർ. നിർഭയയുടെ ജീവിതത്തിൽ സംഭവിച്ച വാസ്തവങ്ങൾ അറിയുന്ന ഒരു മാതാപിതാക്കളും തൂക്കിലെടുക്കുന്നവരെക്കുറിച്ച് അനുകമ്പയോടെ ഓർക്കുക പോലുമില്ല. അത്രയ്ക്ക് ക്രൂരതയാണ് ഈ കുറ്റവാളികൾ അവളോട് ചെയ്തത്. പവന്റെ വിചാരങ്ങൾ ശരിയാണ്. തൂക്കിലേറ്റുന്ന നിർഭയയുടെ ഘാതകർ ഒരു തരത്തിലും അനുകമ്പയോ പരിഗണനയോ പ്രാർത്ഥനയോ അർഹിക്കുന്നില്ല. സ്വന്തം മകളെപ്പോലെ മനസ്സിൽ നിർഭയെ പ്രതിഷ്ഠിച്ച ഈ അച്ഛന് തൻ്റെ കടമ നന്നായി നിർവഹിക്കാനാകട്ടെ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.